നടന്നിട്ടും നടന്നിട്ടും എത്തുന്നില്ല. അവള് കിടക്കുന്നിടത്തേക്ക് ഒരുപാട് ദൂരമുള്ളത് പോലെ പണ്ട് ഞാൻ ഒരുപാട് നടന്നിട്ടുണ്ട് അവളെ കാണാൻ. അവളെ അച്ഛ അന്ന് പേർഷയിൽ പോകുമ്പോൾ ആദ്യത്തെ പുതുമോടിക്ക് ഈ കത്തുകൾ ആഴ്ചയിലാഴ്ചയിൽ എഴുതും. അന്ന് ഞാൻ ചിറയൻകീഴ് പോസ്റ്റ് ഓഫീസിലാണ്, കത്ത് കൊണ്ടുകൊടുക്കണൊക്കെ ഞാൻ തന്നെ. അപ്പോൾ ആദ്യമായി കത്ത് കൊണ്ടുകൊടുക്കുമ്പോൾ ഈ കത്ത് വാങ്ങിച്ചിട്ട് അച്ഛൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഗുണഗുണഗുണ ആ ഒരു ഓട്ടമുണ്ട്. ആദ്യത്തെ കാഴ്ചയെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. പക്ഷെ എങ്ങനെ പറയും, സ്ഥിരം കത്തുകളൊക്കെ കൊണ്ടുകൊടുക്കാൻ തുടങ്ങിയപ്പോൾ ചെറിയ വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ ചെറിയൊരു സ്നേഹത്തിലൊക്കെ ആയി എന്ന് തന്നെ പറയാം. ഈ അച്ഛൻ്റെ പേർഷയിലെ ആദ്യത്തെ പുതുമോടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ ഈ ആഴ്ച പറഞ്ഞ കത്തുകൾ മാസമായി, പിന്നെ വന്നാലായി. അങ്ങനെ അച്ഛനും മോളുടെ വിശേഷം അറിയുന്നുണ്ടെങ്കിലും നമുക്കറിയാതിരിക്കാൻ പറ്റുമോ? ഞാനങ്ങോട്ട് എഴുതാൻ തുടങ്ങി. ഇപ്പം ഈ ആഴ്ചയും മാസവും ഒക്കെ വന്നുകൊണ്ടിരുന്ന കത്തേ ഈ ദിവസവും ദിവസവും വരാൻ തുടങ്ങിയപ്പം വീട്ടിൽ പിടിച്ച്. അന്ന് പിന്നെ ഞാൻ ഈ കാണും പോലെ ഒന്നുമല്ല, ഒരു കൊടക്കപ്പി പോലെ. അവളെ വീട്ടുകാർക്ക് എന്നല്ല, ആർക്കും ഇഷ്ടപ്പെടില്ല, സമ്മതിക്കുകയില്ല. പക്ഷേ അവളെല്ലാം ഇട്ടെറിഞ്ഞ് എൻ്റെ കൂടെ പോകുന്നടോ. സാബു, നിനക്കൊരു കാര്യം അറിയോ? അറിയാം. അതാണോ സ്നേഹം?